അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈറ്റോകൈനനിൽ എന്ന പ്ലാങ്ക്രോത്ത് പ്രൊമോട്ടറിനെ കുറിച്ചാണ് സെൽ ഡിവിഷനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കെരിയോകൈനസിസും സൈറ്റോകൈനസിസും കെരിയോകൈനസിസ് ന്യൂക്ലിയർ ഡിവിഷൻ ആണ് സൈറ്റോകൈനസിസ് പ്ലാസ്മ മെമ്മറയിൻ്റെ ഡിവിഷനാണ് ഈ സൈറ്റോകൈനസിസില് വളരെയധികം ഇമ്പോർട്ടൻസ് സൈറ്റോകൈനൻ എന്ന പ്ലാങ്ക്രോത്ത് പ്രൊമോട്ടറിനുണ്ട് ആദ്യമായിട്ട് കണ്ടെത്തിയ സൈറ്റോകൈനനിൻ കൈനറ്റിനാണ് അത് പ്യൂരിൻസിലെ അഡിനിന്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് പ്യൂരിൻസിനെയും പിരമിഡിൻസിനെയും നിങ്ങൾക്കറിയാമല്ലോ ഇതാദ്യമായിട്ട് കണ്ടെത്തിയത് ഓട്ടോക്ലേവ് ചെയ്ത ഹെററിങ് ഫിഷിന്റെ സ്പേൺ ഡി എൻ എൽ നിന്നാണ് ഓട്ടോക്ലൈവ് എന്ന് പറഞ്ഞാൽ എ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് പ്ലാന്റ്സിലൊരിക്കലും കൈനറ്റിൻ അതിൻ്റെ നാച്ചുറൽ ഫോമിൽ കാണുന്നില്ല അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് പോലെയുള്ള സബ്സ്റ്റൻസുകളിൽ സൈറ്റോകൈനിൻ അഥവാ പ്ലാസ്മ മെമ്പ്രൈൻ്റെ ഡിവിഷൻ പോലെയുള്ള ആക്ടിവിറ്റീസുകളെ നന്നായിട്ട് പരിശോധിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെയാണ് കോൺ കോൺകണൽ അഥവാ കോണിൽ നിന്നും കോക്കനറ്റ് മിൽക്കിൽ നിന്നും സിയാറ്റിൻ എന്ന സൈറ്റോകൈന അവർ ഡിസ്കവർ ചെയ്തെടുക്കുന്നത് സിയാറ്റിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം നാച്ചുറലി ഒക്കോറി ചെയ്യുന്ന പല സൈറ്റോക്കൈനീൻസിനെയും സെൽ ഡിവിഷനെ സഹായിക്കുന്ന സിന്തറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയും കണ്ടെത്തുകയുണ്ടായി നന്നായിട്ട് സെൽ ഡിവിഷൻ കാണിക്കുന്ന റൂട്ട് അപ്പേസസ് ഡെവലപ്പിംഗ് ഷൂട്ട് ബേഡ്സ് യങ് ഫ്രൂട്ട്സ് എന്നീ ഏരിയകളിലാണ് പ്രധാനമായും നാച്ചുറൽ സൈറ്റോകനീൻസ് ഉണ്ടാകുന്നത് ഇനി നമുക്ക് സൈറ്റോകൈനിൻസിന്റെ ഇമ്പോർട്ടൻസിലേക്ക് കടക്കാം സൈറ്റോകൈനിൻ ചെടികളിൽ ഇലകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഇലകളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകാനും സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലാറ്ററൽ ഷോട്ട് ഗ്രോത്ത് അഥവാ തണ്ടിന്റെ വണ്ണം വെക്കാൻ തടി വെക്കാൻ വേണ്ടിയിട്ടും അഡ്വൻറ്റീഷ്യസ് റൂട്ട് ഫോർമേഷനിലും സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നു സൈറ്റോകൈനിനിയൻസ് ചെടികളിലുള്ള എപ്പിക്കൽ ഡോമിനൻസ് ഓക്സിൻ്റെ പ്രസൻസ് കാരണമുള്ള എപ്പിക്കൽ ഡോമിനൻസിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഓക്സിനും സൈറോക്ലൈനിനും ഈ ഒരു ഫംഗ്ഷനിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ചെടികളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൃത്യമായിട്ട് ന്യൂട്രിയൻസ് എത്തിക്കാനും അതുവഴി ലീഫ് ഏജിങ് ലീഫ് സെൻസെൻസ് തടയുവാനും സൈറോക് ചെടികളെ സഹായിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ